ഹായ്, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഷാനവാസാണ്. കുറച്ചു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അപ്പം മലയാളത്തിൽ അതൊന്ന് പറയണമെന്ന് ചില സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം സംഗതി ചുരുക്കി പറയാം. ഈ രീതിയിൽ ഒരു മാസ്ക് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാരുടെ ഇടയിൽ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ട്. രോഗികളായിട്ടുള്ള ആൾക്കാർ മാത്രം മാസ്ക് ഉപയോഗിച്ചാൽ മതി, അല്ലാതുള്ള ആൾക്കാർ മാസ്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന രീതിയിലുള്ള ഡോക്ടർമാരുടെ തന്നെ അഭിപ്രായങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു സുഹൃത്തായ ഡോക്ടറോട് വളരെ ആധികാരികമായ രീതിയിൽ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ മനസ്സിലായത്, ഈ പറയുന്ന കൊറോണ വൈറസ് വായുവിലൂടെ പകരാനുള്ള സാധ്യത വളരെ കുറവാണ്. വായുവിലൂടെ അത് പകരില്ല, പകരം തുപ്പലിലൂടെയും അതേപോലെയുള്ള സിറങ്ങളിലൂടെയും അതേപോലെ തുമ്മുകയും ചുമയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അത്തരത്തിൽ തെറിക്കുന്ന ചെറിയ പാർട്ടിക്കിളിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഈ വൈറസ് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലൊരു മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു നമുക്കത് വീണ്ടും പിന്നെ വാഷ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്ത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതൊരു നല്ല ഗുണമാണ്. കൂടാതെ അതിൻ്റെ മുൻഭാഗത്ത് കുറച്ച് ഫിൽട്ടറും അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കംഫർട്ടായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകും. അതുകാരണം ഈ ശ്വാസോച്ഛ്വാസം ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കുറവുണ്ടാകും, ഒരു നല്ല ഫിൽട്ടറും ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പകർച്ച നമുക്ക് തടയാൻ കഴിയും ഒരു പരിധിവരെ, എന്തായാലും മാസ്ക് ഉണ്ടെങ്കിൽ. പിന്നെ ഇതേപോലെ വളരെ വില കുറഞ്ഞ ഒരു ഗ്ലൗസും കൂടെ നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിയാതെയെങ്കിലും നമ്മുടെ മുഖത്ത് കൈകൊണ്ട് തൊടാനുള്ള ഒരു ചാൻസ് നമ്മൾ ഒഴിവാക്കാൻ പറ്റും. അതായത് നമുക്ക് കോൺഷ്യസ് ആയിട്ട് തന്നെ ഇത്തരത്തിലൊരു ഗ്ലൗസ് കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ഡിസ്കംഫർട്ട് കൊണ്ട് തന്നെ നമ്മൾ മുഖത്ത് കൈകൊണ്ട് തൊടാനുള്ള സാധ്യത കുറയും. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായതാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് നമ്മൾ എവിടെയെങ്കിലും അത്യാവശ്യ കാരണവശാൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു മാസ്ക് ഉപയോഗിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇന്ന് വേറൊരു കാര്യം പറഞ്ഞാൽ, ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. അപ്പോൾ അവിടെ പതിവില്ലാത്ത രീതിയിലുള്ള തിരക്ക് കണ്ടു. ഒരുപക്ഷേ കേരളത്തിലേക്കുള്ള അതിർത്തികൾ അടയ്ക്കുന്നു എന്നുള്ള വാർത്ത കേട്ടിട്ടാകാം. അതല്ല എങ്കിലും നാളത്തെ ജനതാ കർഫ്യൂ എന്ന് പറയുന്ന പോലെ ഇനിയും കൂടുതൽ കർഫ്യൂകൾ, ഇതുപോലെ വീട്ടിൽ ക്വാറന്റൈൻ ചെയ്യേണ്ട ഒരവസ്ഥയും വന്നേക്കും എന്നുള്ളത് കൊണ്ട് കൂടുതൽ സാധനങ്ങൾ, ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സംഭരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ആകാം ആൾക്കാർ വളരെയധികം റഷായിട്ട് ഇന്ന് സൂപ്പർ മാർക്കറ്റുകളിലും ചന്തകളിലുമൊക്കെ കാണാൻ കഴിഞ്ഞു. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഞാൻ അത്തരത്തിലുള്ളത് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് എത്രയും വേഗം തന്നെ അത്യാവശ്യമുള്ള ചില സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഞാൻ അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾ കഴിയുന്നതും ഇന്ന് വൈകുന്നേരം സൂപ്പർ മാർക്കറ്റുകളിലും ചന്തകളിലും ഒക്കെ നല്ല തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞു കൂടാനുള്ള സാധനങ്ങൾ നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ കഴിയുന്ന ഇന്ന് പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ പിന്നെ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ പറയുന്ന മാസ്ക് നമുക്ക് ഇത്തരത്തിൽ ഡയറക്റ്റ് ഇതിൻ്റെ മുൻഭാഗത്ത് കൈകൊണ്ട് തൊടാതെ ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ റിമൂവ് ചെയ്യുക. അതിൻ്റെ എന്നിട്ട് അത് സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന, റീയൂസ് ചെയ്യാൻ പറ്റുന്ന മാസ്ക് ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് അങ്ങനെ കളയുക. അതുപോലെ തന്നെ ഗ്ലൗസും നമുക്കത് ഊരിക്കളയാം. അതുപോലെ കൈയൊക്കെ വളരെ വൃത്തിയായിട്ട് കഴുകിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പകരാനുള്ള സാധ്യത, കമ്മ്യൂണിറ്റി സ്പ്രെഡ് എന്ന് പറയുന്ന സാധ്യത വളരെയധികം കുറയ്ക്കാൻ പറ്റും. എല്ലാവർക്കും പിന്നെ നല്ല രീതിയിൽ ഈ ഇതിൻ്റെ പകർച്ചയെ തടയുവാൻ, നേരിടുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.